Hello YouTube, welcome back to Mandakini Diaries. ഞാൻ ഹാരിഷ്. ഇതൊരു ജൂനിയർ ലേഡി ബേർഡ് ബൈക്കാണ്. എൻ്റെ നെയ്ബറിൻ്റെ 12 വയസ്സുള്ള കുട്ടിക്ക് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിയ ഒരു ബൈക്കാണിത്. ഇതിനെ ഒന്ന് ഫുൾ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് റീഫിറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇത് നമ്മൾ വാങ്ങിയപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കലി വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും ക്ലോസ് ആയിട്ടൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇതെല്ലാം നല്ലപോലെ ഒന്നും ഗ്രീസ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പെയിൻറ്റിംഗ് ഒക്കെ വളരെ മോശമായിട്ടുണ്ട്. ഇതിനൊരു റീപെയിൻറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ സൈക്കിൾ ഭയങ്കര ഹെവിയാണ്. ഒരു നോർമൽ ലേഡി ബേർഡിനേക്കാളും ഹെവിയാണ് ഈ സൈക്കിൾ. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഈ പിറകിലെ മെറ്റൽസ് ആരിഗാർഡും പിന്നെ ആ ഒരു വലിയൊരു ക്യാരിയറാണ് ഇതിനകത്തുള്ള. ആ ക്യാരിയറുമൊക്കെയാണ് ഈ വെയ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മഡ് ഗാർഡുകളും ക്യാരിയറുകളും സാരി ഗാർഡും എല്ലാം ഊരി മാറ്റുന്നതായിരിക്കും. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷേ മെക്കാനിക്കലി ഓക്കെ കണ്ടീഷനാണ്. നമുക്കിതെല്ലാം ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നെയ്ബറുമായ ഭാസ്കർ എന്ന ആളുടെ മോൾക്ക് വേണ്ടിയാണ് ഈ സൈക്കിൾ ചെയ്യുന്നത്. മോളുടെ പേര് റോസ് എന്നാണ്. റോസിനെ കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പെയിൻറ്റ് സെലക്ട് ചെയ്യിപ്പിച്ചു. അവളുടെ ഒരു ഇൻപുട്ട് വെച്ചാണ് നമ്മളിതിൻ്റെ പെയിൻറ്റിങ്ങും സ്റ്റിക്കറിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഒരു കാൻഡി റെഡ് പോലുള്ള ഒരു പെയിൻറ്റും പിന്നെ അതിൽ റോസ് എന്നുള്ള അവളുടെ പേരും പിന്നെ കുറച്ച് റോസ് ഫ്ലവർ റോസാപ്പൂവിൻ്റെ പടമൊക്കെയാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. റോസിൻ്റെ ബർത്ത്ഡേക്ക് പുതിയ സൈക്കിൾ വാങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. പിന്നെ എൻ്റെ ഫസ്റ്റ് ബൈക്ക് ബിൽഡിംഗ് വീഡിയോ ഒക്കെ കണ്ടു. പിന്നെ ഞാൻ ബിൽഡ് ചെയ്യുന്നതൊക്കെ അവർ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു സൈക്കിൾ ഇതുപോലെ ഒരെണ്ണം പുള്ളിക്കാരുടെ സൈസിന് വാങ്ങിയിട്ട് അതിനെ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഈ വണ്ടി അഴിച്ചു മാറ്റുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈക്കിൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അവർ ഒരു തട്ടിക്കൂട്ട് പണിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കാര്യം മിക്ക കമ്പോണൻസൊക്കെ അഴിക്കുമ്പോഴും ഉള്ളിൽ ഗ്രീസ് ഒന്നുമില്ല, എല്ലാം ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞാണ് ഇരുന്നത്. എല്ലാം ആട്ടവും കോട്ടവും ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഒപ്പിച്ച് വെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിലവും പുതിയൊരു സൈക്കിളിൻ്റെ അടുത്ത് വരുന്നില്ല എന്നൊരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു പെയിൻറ്റും കളറും ഒക്കെ ഇതിന് കിട്ടും എന്നുള്ളൊരു പേഴ്സണലൈസേഷൻ കിട്ടും എന്നുള്ളൊരു കാര്യവും ഞങ്ങൾ കൺസിഡർ ചെയ്തു. കണ്ടില്ലേ, ഡീസൽ അങ്ങോട്ട് ഒഴിക്കുമ്പോഴേ കാണാം എന്തുമാത്രം തുരുമ്പൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. എല്ലാ കമ്പോണൻസും ഡീസൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തുള്ള സ്റ്റിക്കർ ഇളക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് പെയിൻറ്റ് സ്ട്രിപ്പിങ്ങും ഞാൻ ചെയ്തു. ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് സ്ട്രിപ്പിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രൈമർ അടിക്കുകയാണ്. പഴയ ബൈക്ക് ബിൽഡിൽ യൂസ് ചെയ്തിരുന്നത് ബോസ്നിയുടെ പ്രൈമർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി തീരെ മോശമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറോബുഷിയുടെ പ്രൈമർ വാങ്ങി. ഇത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ ജോട്ടൺ പെയിൻറ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് പെയിൻറ്റ് കോട്ട് ഞാൻ അടിച്ചു. ബേസ് കോട്ട് ഞാൻ വൈറ്റാണ് അടിച്ചത്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിക്കറിങ്ങിന് പകരം ഗ്രാഫിക്സൊക്കെ പെയിൻറ്റ് വെച്ച് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫോർക്ക് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചു. ഫോർക്കിന് വൈറ്റ് കളർ തന്നെയാണ് പെയിൻറ്റ്. സോ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഇതിന് മുകളിൽ കൂടി പെയിൻ്റ് അടിച്ചിട്ട് സ്റ്റിക്കർ വലിച്ചിളക്കി മാറ്റുമ്പോൾ ആ വൈറ്റ് കളർ അവിടെ തന്നെ കാണും. നമ്മുടെ മന്ദാകിനിയുടെ ലോഗോയുടെ ആ ഫ്രീ വീൽ എടുത്ത് മാറ്റിയിട്ട് റോസിന് വേണ്ടി അവിടെയും ഒരു റോസ് പെറ്റൽ പോലെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റോസിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതായത് ആ റെഡ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ സൈക്കിള് വൈറ്റിനകത്ത് യെല്ലോ സ്റ്റിക്കറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളതും വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം വൈറ്റ് എനിക്ക് വേണം. അതുകൊണ്ട് അത്രയും ഭാഗം ഞാൻ മാസ്ക് ചെയ്തു. ബാക്കിയുള്ള സ്റ്റിക്കറും ലെറ്ററിങ്ങൊക്കെ വേണ്ടുന്നിടത്ത് ഞാൻ ഗ്രാഫിക്സൊക്കെ വേണ്ടിയെടുത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കൂടി നമ്മൾ റെഡ് പെയിൻ്റ് അടിക്കും. ഈ റെഡ് പെയിൻ്റ് ക്യാൻ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈവനായിട്ടായിരുന്നില്ല അതിൻ്റെ പെയിൻറ്റ് സ്പ്രേ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊക്കെ ഇത്തിരി ഒലിച്ചിറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. വേറെ ക്യാനിനൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കളറിന് മാത്രം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റ് ഒഴുകിയിറങ്ങിയ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിക്കർ വലിച്ചിളകി കളയുകയാണ്. സ്റ്റിക്കർ വലിച്ചിളകി കളയുമ്പോൾ അത് നമ്മളുടെ ആ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് ലെറ്ററിങ്ങൊക്കെ തെളിഞ്ഞു വരും. സത്യം പറഞ്ഞാൽ ഈ പെയിൻറ്റ് ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, നല്ല ഒരു ക്യാൻഡി കളറാണ്. നമ്മൾ ക്ലോസ് ഇൻസ്പെക്ഷനിലൊക്കെ വളരെ നല്ലൊരു മെറ്റാലിക് ഫീലുണ്ട്, നല്ലൊരു ഫിനിഷും ഉള്ളൊരു പെയിൻ്റാണ്. ജസ്റ്റ് ഉണ്ടായൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ എക്സസ് ആയിട്ട് സ്പ്രേ വന്ന ഭാഗങ്ങളിൽ കുറച്ച് ഒലിച്ചിറങ്ങുന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം വന്നത്. പക്ഷെ അല്ലാതെ എല്ലാം വളരെ നന്നായി തന്നെ നടന്നു. ഇങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ നമുക്ക് ഇളകി പോവുകയില്ല, നല്ലപോലെ ഈട് നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഫിനിഷുമായിരിക്കും അത്. അസംബ്ലിംഗ് പ്രോസസ്സൊക്കെ ഇതിനു മുമ്പേ നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചതിന് സിമിലർ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ കമ്പോണൻസ് ഒന്നും ഈ സൈക്കിളിനില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷനൊക്കെ നമ്മളുടെ പഴയ സൈക്കിൾ ചെയ്ത പോലെ ഏകദേശം സിമിലറാണ്. പിന്നെ ഈ ഹെഡ്സെറ്റിൽ വരുന്ന ബെയറിങ് മറ്റതിനകത്ത് കേജ്ഡ് ബെയറിങ് ആയിരുന്നു, പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ബോൾ സെറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ ഹാൻഡിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മളുടെ താമസിക്കുന്ന കോമ്പൗണ്ടിലെ മറ്റൊരു ഫാമിലിയിൽ നിന്നും പുതിയൊരു കസ്റ്റമർ കൂടി നമുക്ക് വന്നു. പക്ഷേ ഇയാൾ വന്നത് എന്താണ്, സൈക്കിൾ ബിൽഡ് ചെയ്യാനല്ല, പക്ഷേ പുള്ളിയുടെ സൈക്കിൾ റിപ്പയർ ചെയ്യാനാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. അപ്പം തന്നെ ഞാൻ പുള്ളിയെ കാണിച്ചു തരാം. പുള്ളി ക്യാമറയ്ക്ക് ഇത്തിരി ഷൈ ആണ്, എന്നാലും പുള്ളി അറിയാതെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. സൈക്കിള് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞേ. സൈക്കിളിന് എന്ത് പറ്റി, എന്ത് പറ്റിയടാ? ആദ്യക്കുട്ടിന് സൈക്കിൾ എന്തോ വേണം, അതെന്തോ ചെയ്യണം ഇനി നമ്മള്? മാമ എന്തോ ചെയ്യണം? ഏടാ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. ആദ്യക്കുട്ടിന് സൈക്കിൾ എന്തോ പറ്റിയെന്ന് നോക്കട്ടെ. ആ എന്ത് പറ്റി മാമ, സൈക്കിൾ എന്ത് പറ്റി? കാണിച്ചേ, എങ്ങനെ പൊട്ടി? മണ്ണായോ? അയ്യോ മാമനെ കാണിച്ചേ. എടി ഇവിടെ നിന്ന് ഉറുമ്പ് നോക്കട്ടെ, എന്ത് പറ്റിയതാ? പൊട്ടിയാ? ഇതിനി എങ്ങനെ ശരിയാക്കണം? എന്ത് വേണം ഇനി? ഇത് ശരിയാക്കി തരണോ? അച്ഛൻ്റെ പൈസ വാങ്ങിച്ചു തരുമോ ശരിയാക്കി തന്നാ? അച്ഛൻ്റെ 1000 രൂപ വാങ്ങിച്ചു തരണേ ശരിയാക്കി തരുന്നതിന് കേട്ടാ. തരുവോ? തരുവോ? ആ ഞാൻ ശരിയാക്കി തരാം. ആരാ അടിച്ച് ചളക്കിയത്? ഇതെങ്ങനെ ഇടും? ഇതാരാ അടിച്ച് ചളക്കിയത്? ഇവിടെല്ലാം മണ്ണായി. ആരാ മണ്ണാക്കി? ആദ്യക്കുട്ടേട്ടനാണോ മണ്ണാക്കിയത്? ആദ്യക്കുട്ടേട്ടനാണോ മണ്ണാക്കിയത്? എന്തോ അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദിക്കുട്ടനും മാളൂട്ടിയും. നമ്മളുടെ നെയ്ബറിൻ്റെ മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. ഞാനിവിടെ സൈക്കിൾ പണിയുന്നത് കണ്ടിട്ട് വീട്ടിൽ പോയി ആ സൈക്കിൾ എടുത്ത് പണിയലാണ് പുള്ളിയുടെ പ്രധാന പണി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ബോട്ടം ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൽ ചെയിൻ കവറിന് വേണ്ടിയിട്ട് ആ ചെയിൻ സ്റ്റേ കൂടി ആ ഒരു ബ്രാക്കറ്റ് കൂടി ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തു. പിന്നെ ഇത് മറ്റേ സ്ക്വയർ ടാപ്പേഡ് ക്രാങ്ക് അല്ല, ഇത് മറ്റേ ക്വാർട്ടർ പിന്നാണ്. ആ പിന്നെ അടിച്ച് കയറ്റിയിട്ട് അപ്പർ സൈഡിൽ നിന്ന് നട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു സിസ്റ്റമാണിത്. കാര്യം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ പിന്ന് ഡാമേജ് ആയിട്ട് ആ ഒരു പെഡലിന് ആട്ടമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ടയർ ഒരു 24 ഇഞ്ച് ടയറാണ്. കാര്യം ജൂനിയർ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 24 ഇഞ്ച് ടയറാണ്. സാധാരണ ഒരു നോർമൽ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിൽഡായിരുന്നു. പിന്നെ അധികം നമുക്ക് വർക്കില്ലായിരുന്നു. പെയിൻറ്റിങ്ങും പിന്നെ ഈ ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. റിമ്മിലെ പെയിൻറ്റ് ഞാൻ മാറ്റിയില്ല. കാര്യം അത് ഇതിനകത്ത് മുമ്പത്തെ ഓണർ, അതായത് നമുക്ക് വിറ്റ ആൾ, അതിനകത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റിമ്മിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പെയിൻ്റ് അടിച്ചാൽ തന്നെ അത് നിൽക്കുമെന്ന് നമുക്കറിയില്ല ഇനി. അതുകൊണ്ടത് ഒരുപാട് എഫേർട്ട് നമ്മൾ ഇട്ടില്ല അതിലോട്ട്. നമുക്ക് ബ്രേക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രേക്സിൻ്റെ പാഡൊക്കെ ഒരു പുതിയ തന്നെയാണ് ഇരുന്നത്, അതുകൊണ്ട് അത് തന്നെ നമ്മൾ റീയൂസ് ചെയ്യുകയാണ്. പിന്നെ ഈ കാണുന്ന സീറ്റിൻ്റെ ആ ഒരു പൈപ്പ് സത്യം പറഞ്ഞാൽ ഈ സൈക്കിളിന് കറക്റ്റ് അല്ല. ഇങ്ങനെ ഇരുന്ന് തന്നെയാണ് ഇത് വന്നത്. പക്ഷേ നമ്മുടെ കുട്ടിക്ക് ഈ ഹൈറ്റ് പറ്റില്ല. ഈ സീറ്റ് ഇനിയും താരണം, പക്ഷേ ഈ ട്യൂബ് താരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പകരം എൻ്റെ വൈഫിൻ്റെ ലേഡി ബേർഡിലെ ഷോർട്ടായിട്ടുള്ള ട്യൂബും സീറ്റും ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ ഫിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളുടെ ബിൽഡ് ഏകദേശം കഴിയാറായി. ഇനി ഈ ബ്രേക്കിൻ്റെ കേബിളും പെഡലും മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിപ്പം ഏകദേശം രാത്രിയായിരുന്നു ഞാനിത് ചെയ്ത് തീർന്നപ്പോഴേക്കും. ഇന്ന് രാത്രി തന്നെ റോസിനെ വിളിച്ചത് കാണിക്കണമെന്നാണ് പ്ലാൻ. ഈ പെഡൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ റോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു 2 വീട് അപ്പുറത്തുള്ള വീട്ടിലാണ് പുള്ളിക്കാർ താമസിക്കുന്നത്. ഞങ്ങളൊരു 5-10 കുടുംബക്കാരെല്ലാം കൂടി ഒരു വലിയൊരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സൈക്കിളിൻ്റെ പണി ഇവിടെ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റോസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, റോസ് ഇപ്പോൾ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാൻഡ് മതി. ഞാൻ വീട്ടിൽ വിളിക്കുക. എങ്ങനെയുണ്ട്? ഒറ്റയ്ക്കാണോ വന്നേ? ഇഷ്ടപ്പെട്ടാ? എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട റോസൻ എഴുതിയേക്കുന്നൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു. ഇഷ്ടപ്പെട്ട എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പേര് കാലത്തോ? അയ്യാ ചിരിക്കണ്ട. ഓ ഇപ്പൊ കൊണ്ടുപോകണമായിരിക്കും. അപ്പോഴിവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയ ആൾ ഒരു ദിവസം കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് എനിക്ക് ഒരു ജസ്റ്റ് ഒരു പകൽ വെളിച്ചത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് വീഡിയോ എടുക്കാൻ സാധിച്ചത്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വൃത്തിയായിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കളറല്ല ഒറിജിനൽ കളർ. ഒറിജിനൽ കളർ കുറച്ചും കൂടി ഒരു കാൻഡി റെഡാണ്. ആള് നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള പഴയ സൈക്കിളുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയുന്നതിന് പകരം എടുത്ത് സ്വന്തമായി ശരിയാക്കിയെടുത്ത് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയെടുത്താൽ അതൊരു സ്പെഷ്യാലിറ്റി ആയിരിക്കും. നമുക്കൊരു പേഴ്സണലൈസ്ഡ് ഐറ്റമായിട്ട് തന്നെ അത് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മന്ദാകിനി ഡയറീസ്. സാരി സൈനിങ് ഓഫ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. സ്റ്റേ ഹോം, stay safe.